നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിട്ടുവീഴ്ചയില്ല, നിലപാട് മയപ്പെടുത്താതെ പിണറായി. ഈ തള്ളുകൾക്കപ്പുറം യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സർക്കാരിന്റെ നിലപാടിനൊപ്പം തന്റെ നിലപാട് ഗവർണർ മയപ്പെടുത്തിയതാണോ, അതോ മന്ത്രിമാരും സ്പീക്കറും എത്തി കാര്യങ്ങൾ വ്യക്തത വരുത്തി കഴിഞ്ഞ തവണത്തെ പിഴവ് ഏറ്റുപറഞ്ഞപ്പോൾ ഗവർണർ അയഞ്ഞതാണോ? എന്തായാലും മഞ്ഞുരുകിയിരിക്കുകയാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് നാളെ ഗവർണർ അനുമതി നൽകും. ഗവർണർ ഇക്കുറി പറഞ്ഞാൽ കേൾക്കുമെന്ന പ്രതീക്ഷയോടെ ക്രിസ്മസ് കേക്കുമായി മന്ത്രിമാർ രാജ്ഭവനിലെത്തിയതിന് പിന്നാലെ സ്പീക്കറും. തന്നെ ഒന്നും അറിയിക്കുന്നില്ലെന്ന ഗവർണറുടെ പരാതി തീർക്കാൻ മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തിയത്. മന്ത്രിമാരായ എ കെ ബാലനും വി എസ് സുനിൽകുമാറുമാണ് ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി ഗവർണറെ സന്ദർശിച്ചത്. 31-ന് അടിയന്തര നിയമസമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സന്ദർശനത്തിന്റെ ഉദ്ദേശം. ഇന്നലെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും രാജ്ഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരം അടിയന്തര സമ്മേളനത്തിന്റെ അനിവാര്യത വ്യക്തമാക്കി സർക്കാർ വിശദീകരണം നൽകി. മഞ്ഞൊരുക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനത്തിന് ഗവർണർ അനുമതി നൽകിയേക്കും. നാളെ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. രാജ്ഭവനിലെത്തിയ മന്ത്രിമാർ അരമണിക്കൂറോളം ഗവർണറുമായി സംസാരിച്ചു. മന്ത്രിമാരോട് ഗവർണർ നിർദ്ദേശിച്ചത് പ്രകാരം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകി. കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രമേയത്തിന്റെ കാര്യവും വിശദീകരണത്തിലുണ്ടെന്നാണ് സൂചന. നയപ്രഖ്യാപനത്തിന് ക്ഷണിക്കാനാണ് ഗവർണറെ കണ്ടതെന്ന് സ്പീക്കർ വ്യക്തമാക്കി. എന്നാൽ ബജറ്റ് സമ്മേളനത്തിന്റെ തീയതി പോലും നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ പ്രത്യേക സമ്മേളനത്തിനായി ഗവർണറെ അനുനയിപ്പിക്കുകയായിരുന്നു സ്പീക്കറുടെ ഉദ്ദേശമെന്ന് വിലയിരുത്തപ്പെടുന്നു. ആദ്യം പ്രത്യേക സമ്മേളനത്തിന് അനുമതി തേടിയ രീതി ശരിയായില്ലെന്ന് സ്പീക്കറെയും ഗവർണർ അറിയിച്ചു. മന്ത്രിമാരുമായി നടന്ന ചർച്ചയിൽ ഗവർണർ ചില പരാതികൾ ഉന്നയിച്ചു. ഗവർണറെ സർക്കാർ അവഗണിക്കുന്നു എന്നായിരുന്നു മുഖ്യം. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമ നടപടി സ്വീകരിക്കുന്ന തീരുമാനം ഉൾപ്പെടെ തന്നെ അറിയിച്ചില്ലെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഗവർണറെ വിശ്വാസത്തിലെടുത്താണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രിമാർ വിശദീകരിച്ചു. പ്രത്യേക സമ്മേളനത്തിനായി ആദ്യം നൽകിയ ശുപാർശ ക്രമപ്രകാരമായിരുന്നില്ലെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചുനിന്നു. 31-ന് സമ്മേളനം ചേരുന്നതിനെ എതിർത്തതുമില്ല. സമ്മേളനത്തിൽ പാസാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രമേയത്തിന്റെ ഉള്ളടക്കം അറിയണമെന്ന് ഗവർണർ വ്യക്തമാക്കി. ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി. ഗവർണറുമായി ഏറ്റുമുട്ടലില്ലെന്നും കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പ്രത്യേക നിർദ്ദേശമൊന്നും വെച്ചിട്ടില്ലെന്നും മന്ത്രി സുനിൽകുമാർ വ്യക്തമാക്കി. സമ്മേളനത്തിന് അനുമതി നൽകരുതെന്ന് ബി ജെ പിയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വി മുരളീധരനും ഗവർണറെ കണ്ടിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗം വീണ്ടും തീരുമാനിച്ച സാഹചര്യത്തിൽ ഗവർണർക്ക് അനുമതി നിഷേധിക്കാനാവില്ലെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നിഷേധിച്ചാൽ നിയമ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറുമായി സമവായത്തിൽ പോകാനായിരുന്നു നീക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.